ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കുന്നത്. പനീർ ബട്ടർ മസാല ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെങ്കിലും നമ്മൾ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ വീടുകളിൽ ഇത് തയ്യാറാക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല വളരെ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നതിന് പ്രധാനമായിട്ട് മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യം നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയുള്ള ചേരുവകൾ അരച്ചെടുക്കണം. അപ്പം ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളിയല്ലി, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇനി മല്ലിയിലയുടെ തണ്ട് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. കുതിർത്തി വെച്ചിരിക്കുന്ന കാഷ്യൂ ഒരു 10 എണ്ണം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇവ നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റിവെക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. നമുക്ക് പനീർ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം പനീറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 നുള്ള് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള മസാല പനീറിലൊക്കെ നന്നായി പിടിച്ച് കളറൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാം. ഇതിനായിട്ട് സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്യാം. 1 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 1 ഏലക്കായ ബേലീഫ്, പച്ചമുളക് അരിഞ്ഞത് 1 എണ്ണം, 1 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള വളരെ കനം കുറച്ചിട്ട് കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല നമുക്കൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാല നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മധുരം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഈ മസാല നമുക്ക് നല്ല രീതിയിൽ 1-10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിയുന്ന വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഈ മസാല ഇപ്പം സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ ഗ്രേവിയിലെ ഉപ്പും എരിവും എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചാറൊന്ന് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തി കൈകൊണ്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷായിട്ടുള്ള മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം ഗ്രേവി നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഫ്രഷായത് വളരെ ചെറുതാക്കി നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്.
നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. റൊട്ടി ഐറ്റംസിൻ്റെ കൂടെയും അതുപോലെ തന്നെ വൈറ്റ് റൈസിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും ഫ്രഷ് ക്രീമും ചേർത്തിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു.